പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സഹൃദയരായ കേരളത്തിൻ്റെ നല്ല മണ്ണിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ വന്ദനം. ഇന്ന് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാനുള്ള വിഷയം, കേരളത്തെ ഇത്രമാത്രം പ്രതീക്ഷയോടും രാഷ്ട്രീയ കൊതിയോടും കൂടെ നരേന്ദ്രമോദി എന്തുകൊണ്ട് വീക്ഷിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, അടുത്ത കാലത്ത് നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ നടന്നതിൻ്റെ പിന്നാലെ അടുത്തതായി ബി ജെ പി കേരളം പിടിക്കും എന്ന് വളരെ ആത്മവിശ്വാസത്തോടുകൂടെ മോദി പ്രസ്താവിച്ചിട്ടുള്ളതാണ്. അടിസ്ഥാനരഹിതമായി കാര്യങ്ങൾ വിളിച്ചു പറയുന്നൊരു വ്യക്തിയല്ല മോദി എന്ന് എനിക്ക് വ്യക്തമായി അറിയാം. അദ്ദേഹം എന്തെങ്കിലും പറയുമ്പോൾ അതിൻ്റെ പിറകിൽ വളരെ സൂക്ഷ്മമായ ചിന്തകളും കരുനീക്കങ്ങളും ഉണ്ടായിരിക്കും. അത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പോലെ പ്രയോജനപ്പെടുമോ, അല്ലെങ്കിൽ അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് പോലെ തന്നെ പരിണമിക്കുമോ എന്നെനിക്കറിഞ്ഞുകൂടാ. കാരണം ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നത് ചരിത്രത്തെ നിയന്ത്രിക്കുന്നത് രാഷ്ട്രീയക്കാരല്ല, ചരിത്രത്തെ നിയന്ത്രിക്കുന്ന കരം ദൈവത്തിൻ്റേതാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതേസമയം തന്നെ ചരിത്രത്തെ നിയന്ത്രിക്കുന്നൊരു ദൈവമുണ്ട് എന്ന് പറഞ്ഞ് അതുകൊണ്ട് ഞങ്ങൾ ഇനി ഉറങ്ങാൻ പോവുകയാണ്, എന്തും നടന്നോട്ടെ എന്ന് ചിന്തിക്കുന്നത് വലിയ വലിയ ദോഷത്തരമാണ്. അതുകൊണ്ട് യേശു എന്നെ പറഞ്ഞില്ലേ, ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. അതായത് നാം ഏത് യുഗത്തിൽ ഏത് സാഹചര്യത്തിൽ വസിക്കുന്നു, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയകൾ എന്താണ്, ഇതിൻ്റെ ഫലം എന്തായിരിക്കും, നാം എങ്ങോട്ടാണ് പോകുന്നത്, ഈ ഒരു സാഹചര്യത്തിൽ നാം എടുക്കേണ്ട നിലപാടെന്താണ്, ഈ സാഹചര്യത്തെ നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി വ്യക്തമായി ചിന്തിക്കുവാനുള്ള ചുമതല ദൈവത്തെ അറിയുന്നുവെന്ന് അവകാശപ്പെടുന്ന ഒരു ജനത്തിനുണ്ട് എന്നത് വളരെ വ്യക്തമായി കർത്താവ് യേശു ക്രിസ്തു പ്രസ്താവിച്ചിരിക്കുന്നത് ഞാൻ നെഞ്ചോട് പിടിച്ച് അത് എല്ലാവരും വേണ്ട പ്രാധാന്യത്തോടുകൂടെ ആചരിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയും കൂടെ ചെയ്യുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ്, ഏത് അടിസ്ഥാനത്തിലാണ് കേരളത്തെപ്പറ്റി ഇത്ര വായിൽ വെള്ളമൂറിക്കൊണ്ട് വളരെ കൗശലക്കാരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങനെ പ്രസ്താവിച്ചിരിക്കുന്നത് എന്ന ഒരു ചിന്ത നമുക്ക് വളരെ ഹ്രസ്വമായി പരിഗണിക്കാം. നമുക്കറിയാം, കേരളത്തിലെ കഴിഞ്ഞ ഇലക്ഷനിൽ കേരളത്തിൽ വളരെ തത്രപ്പെട്ട് ബി ജെ പി പിടിച്ചടക്കിയ ഏക സീറ്റ് കൂടെ അവർക്ക് നഷ്ടമായി. ഇലക്ഷന് മുമ്പ് കേരളത്തിൽ ബി ജെ പി അധികാരം പിടിക്കുമെന്നും 30 സീറ്റ് ബി ജെ പിക്ക് കിട്ടിയാൽ പിന്നെ കേരളം അവരാണ് ഭരിക്കുന്നത് എന്നും ബാക്കിയുള്ളവരെ ഏത് വില കൊടുത്തും വാങ്ങിക്കാനുള്ള സാമ്പത്തിക ശേഷി പാർട്ടിക്കുണ്ട് എന്ന് പറയാതെ പറഞ്ഞാണ് കേരള ബി ജെ പി സംസ്ഥാന നേതൃത്വം ആ കാലങ്ങളിൽ പൊതുരംഗത്തൊരു നിലപാടെടുത്തതെന്ന് നമുക്കറിയാം. ആ വളരെ തെറ്റായ ധാരണയിൽ നല്ലവനായ നാം എല്ലാവരും ഒരു പരിധിവരെ ബഹുമാനിച്ചിരുന്ന മെട്രോ ശ്രീധരനും വീണുപോയി. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം മെട്രോമാൻ ശ്രീധരൻ്റേതാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഇതുവരെ നിലവിലിരുന്ന കേരളത്തിലെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ തികച്ചും അസ്ഥാനത്താണ് മോദിജിയുടെ ഈ ഒരു പ്രതീക്ഷ എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. എന്നാൽ അതേസമയം തന്നെ ഇതൊന്നും അറിയാതെയല്ല നരേന്ദ്രമോദിയോ അമിത്ഷായോ ഇങ്ങനെ ഒരു പ്രതീക്ഷ പൊതുരംഗത്ത് അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് നാം വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിൽ വർത്തിക്കുന്ന ഘടകങ്ങൾ എന്താണ് എന്ന ചില ചിന്തകൾ മാത്രം ഇനിയും പല കാര്യങ്ങൾ പറയാനുള്ള എല്ലാം കൂടി ഒരു വീഡിയോയിൽ ചേർത്താൽ അതിൻ്റെ ദൈർഘ്യം വർദ്ധിക്കും, അത് കാണികൾക്ക് ഭാരമായി തീരുമെന്നതുകൊണ്ട് ഇതിനെ സംബന്ധിച്ചുള്ള പല പല ചിന്തകൾ പല പല വീഡിയോകളായി നിങ്ങളുമായി ഇനിയുള്ള നാളുകളിൽ പങ്കിടുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏത് അടിസ്ഥാനത്തിലാണ് ഇവർ രണ്ടുപേരും പ്രത്യേകിച്ച് നരേന്ദ്രമോദി ഇപ്രകാരം പ്രതീക്ഷിക്കുന്നത്? ഇനിയും അല്പം ചരിത്രം. നമുക്കറിയാം, ജർമ്മനിയിൽ അഡോൾഫ് ഹിറ്റ്ലർ അധികാരത്തിൽ വന്നു. ഇദ്ദേഹം അധികാരത്തിൽ വന്നതിനൊരു പശ്ചാത്തലമുണ്ട്. സാധാരണ എല്ലാവരും പറയുന്നത് ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ ഒരു സെറ്റിൽമെൻ്റ് എന്ന നിലയിൽ വെഴ്സായി ട്രീറ്റി വന്നപ്പോൾ അതിൽ ജർമ്മൻ ആളുകൾക്ക് വളരെയധികം എന്താ പറയുന്നത് ഹ്യൂമിലിയേഷൻ
അവിടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന വിധത്തിലാണ് ഒരു സെറ്റിൽമെൻ്റ് ഉണ്ടാക്കിയത്. അതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നു. അതിൽ വാസ്തവമില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതുപോലെ തന്നെ ഒരു പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ അതിനേക്കാൾ പ്രാധാന്യമർഹിക്കുന്ന മറ്റൊരു ഘടകമുണ്ട്. അതായത് ഈ ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ അവസാനത്തിന് ശേഷം ജർമ്മനിയിൽ നടന്ന രാഷ്ട്രീയ പ്രക്രിയകൾ നാം ശ്രദ്ധിക്കുമ്പോൾ അതിൽ കണ്ടുവരുന്ന വളരെ ശ്രദ്ധേയമായൊരു കാര്യം, ജർമ്മനിയിൽ അന്നുണ്ടായിരുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെയും ക്രെഡിബിലിറ്റി പെട്ടെന്ന് കുറഞ്ഞ് കുറഞ്ഞ് പൊതുജനത്തിന് ഈ രണ്ട് പാർട്ടികളിലും ഉണ്ടായിരുന്ന വിശ്വാസവും പ്രതീക്ഷയും പരിപൂർണമായി നശിച്ചുപോയി. അപ്പോൾ നിലവിലിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും അത് സംബന്ധമായിട്ടുള്ള പ്രക്രിയകളെയും ജനം അർത്ഥശൂന്യമായി അല്ലെങ്കിൽ നിഷ്ഫലമായ പ്രക്രിയകളായി വീക്ഷിക്കുവാൻ തുടങ്ങി. ഇതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതായത് രാഷ്ട്രീയമായ ഒരു പ്രതിസന്ധി എന്ന് മാത്രവുമല്ല, ഈ ഒരു വഴിയെ മുൻപോട്ട് പോയാൽ യാതൊരു പ്രതീക്ഷയ്ക്കും വഴിയില്ല അല്ലെങ്കിൽ വകയില്ല എന്ന ഒരു ധാരണ ജർമ്മനിയിലുള്ള ആളുകളുടെ മനസ്സിൽ പുതുക്കെ പരക്കെ പടർന്നു പിടിക്കാൻ തുടങ്ങി. ഈ ഒരു അങ്കലാപ്പ്, ഭാവിയെപ്പറ്റിയുള്ള ഈ ഒരു ഭീതി, ഇപ്പോൾ നിലവിലിരിക്കുന്ന വ്യവസ്ഥിതിയെപ്പറ്റിയുള്ള ഒരു അവജ്ഞ, അതിനെ വിശ്വസിക്കാനുള്ള ഒരു വൈമനസ്യം, ജർമ്മനിയിലുള്ള ആളുകളുടെ മനസ്സിൽ വളർന്നു എന്ന് തിരിച്ചറിഞ്ഞ വ്യക്തിയാണ് അഡോൾഫ് ഹിറ്റ്ലർ. അതിന് നൂറ് മാർക്കും അദ്ദേഹത്തിന് കൊടുത്തേ മതിയാകുകയുള്ളൂ. അതിന് സമാനമായൊരു സാഹചര്യം ഇതാ ഭാരതത്തിൽ ഉടലെടുത്തിരിക്കുന്നു എന്ന് രാഷ്ട്രീയമായ കാര്യങ്ങൾ അല്പമെങ്കിലും വീക്ഷിക്കുന്ന ആളുകളോട് പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. രാഷ്ട്രീയ അരാജകത്വമാണ് ഇന്ന് ഭാരതത്തിൻ്റെ മുഖമുദ്ര. അത് ഭാരതത്തിൽ എപ്രകാരം അന്വർത്ഥമാണോ അതിനേക്കാൾ കുറച്ചുകൂടെ മൂർച്ചയേറിയ ഒരു യാഥാർത്ഥ്യമാണ് കേരളത്തിൽ ഇത് സംബന്ധമായി നിലകൊള്ളുന്നത്. നമുക്കറിയാം എത്രയോ ദശകങ്ങളായി കേരളത്തെ ഇടതും വലതും മാറി മാറി ഭരിച്ചു. സഖ്യങ്ങളുണ്ടായി, സർക്കാരുകൾ രൂപീകരിച്ചു. എന്നാൽ കേരളം നിരന്തരമായി അധപ്പതിച്ചുകൊണ്ടേയിരുന്നു. ഇന്ന് കേരളത്തിൻ്റെ കടബാധ്യത എന്താണെന്ന് സാധാരണ ജനം മനസ്സിലാക്കിയാൽ അവർ മാറത്തടിച്ച് വിലപിക്കും. ഈ ഒരു അവസ്ഥ നാം എങ്ങനെയാണ് വരുത്തി വെച്ചത്? എന്തുകൊണ്ടാണ് ഇത്രമാത്രം വികസന സാധ്യതയുണ്ടായിരുന്ന കേരളം ഇത്രമാത്രം അധപ്പതിച്ചു പോകുവാൻ കാരണമെന്താണ്? ഞാൻ എപ്പോഴും സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഞാൻ ഡൽഹിയിൽ പഠിക്കാൻ പോയപ്പോൾ പല ആളുകളും എന്നോട് ചോദിച്ചു, വിദ്യാഭ്യാസപരമായി ഇത്രമാത്രം പുരോഗമിച്ചിരിക്കുന്ന ഒരു സംസ്ഥാനത്തിൽ നിന്ന് താങ്കൾ എന്തിനാണ് ഡൽഹിയിൽ വന്ന് പഠിക്കുന്നത്? ഇവിടുന്ന് ആളുകൾ അങ്ങോട്ട് പോയല്ലേ പഠിക്കേണ്ടത് എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്, എത്രയോ പേര് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ വാസ്തവം എന്താണ്? ഞാൻ 1971 പറയുന്നത് ഒരു വിദ്യാഭ്യാസത്തിൽ എന്തെങ്കിലും പ്രതീക്ഷ വയ്ക്കുന്ന, നല്ല വിദ്യാഭ്യാസം പ്രാപിക്കണമെന്ന് വല്ലപ്പോഴുമെങ്കിലും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് പഠിക്കാൻ കൊള്ളാവുന്ന കോളേജുകൾ കേരളത്തിൽ അന്നും ഇന്നും ഞാൻ അടിവരയിട്ട് പറയുകയാണ്, വളരെ 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 വിരളമാണ്. എന്ന് മാത്രവുമല്ല, ഇപ്പോൾ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിനെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ലയോള കോളേജ് മദ്രാസ്, അല്ലെങ്കിൽ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ, സെൻറ്റ് സേവിയേഴ്സ് കാൽക്കട്ട, ഇങ്ങനെയുള്ള ഇച്ചിരി തലയെടുപ്പുള്ള സ്ഥാപനങ്ങളെ വെച്ച് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ അതിനോട് തുല്യമായി കാണാനുള്ള ഒരൊറ്റ സ്ഥാപനവും കേരളത്തിലില്ല. വിദ്യാഭ്യാസപരമായി ഇത്രയും പുരോഗമിച്ചു എന്ന് നാം പറയുന്ന ഈ ഒരു സംസ്ഥാനത്തിൽ വാസ്തവത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ കോളേജുകളില്ല, സ്ഥാപനങ്ങളിൽ. അതുകൊണ്ടാണ് എത്രയോ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് വിദ്യാഭ്യാസ അഭയാർത്ഥികളായി മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നത്. ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പളായപ്പോൾ മനഃപൂർവ്വം ചെയ്തൊരു അപരാധമുണ്ട്. അതിന് ആജി അന്ന് 9 ഞാൻ പ്രിൻസിപ്പളായിരുന്നു, 9 ഞാൻ കഷ്ടം സഹിക്കേണ്ടി വന്നു. എന്താണ്? കേരളത്തിൽ നിന്ന് ചില വിദ്യാർത്ഥികൾക്കെങ്കിലും അവിടെ ഒന്ന് പഠിക്കത്തക്ക വണ്ണം ഉതകുന്ന ഒരു അഡ്മിഷൻ പോളിസി ഞാൻ ഉണ്ടാക്കി. അതുകൊണ്ട് എനിക്ക് സഹിക്കേണ്ടി വന്ന പെർസിക്യൂഷൻ
കഷ്ടപ്പാടുകൾ വളരെ അധികമാണ്. അതൊരു മറ്റൊരു കഥ തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇപ്രകാരമുള്ള ഒരു അരക്ഷിതാവസ്ഥ കേരളത്തിൽ സംജാതമാകേണ്ട കാരണമെന്താണ്? ഇതിൻ്റെ ഉത്തരവാദിത്വം 100-ൽ 100% രണ്ട് കൂട്ടർക്കാണ്. ഈ സത്യം പറയുമ്പോൾ നിങ്ങൾ സത്യമാണെന്ന് നിങ്ങളുടെ അനുഭവത്തിൽ കൂടെയെങ്കിലും നിങ്ങളത് മനസ്സിലാക്കണം. അപ്പോൾ സത്യം പറയുന്നവൻ ആരാണ്ട് വിരോധം വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നതെന്നൊരു ധാരണ കേരളത്തിലുണ്ട്. കാരണം സത്യത്തോടുള്ള വിരക്തി നമ്മുടെ ഇടയിൽ അധികമായി വർദ്ധിച്ചിരിക്കുന്നു. ഇത് അപകടമാണ് എന്നുകൂടെ ഞാൻ ഹൃസ്വമായി സൂചിപ്പിക്കട്ടെ. കേരളത്തെ മുടിക്കുന്നതിൽ രണ്ട് കൂട്ടർക്കാണ് പ്രധാനപ്പെട്ട പങ്ക്. ഒന്ന്, രാഷ്ട്രീയക്കാർ. എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ അവരെക്കാൾ ഈ ഒരു കാര്യത്തിൽ കുറ്റം ചെയ്തവർ, അപരാധികൾ മത നേതാക്കന്മാരാണ്. പ്രത്യേകിച്ചും ക്രിസ്തീയ മത നേതാക്കന്മാരാണ്. കാരണം പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും തലയെടുപ്പുണ്ടായിരുന്നത് ക്രിസ്ത്യാനികൾക്കാണ്. അന്നുമിന്നും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവിടെ വേണ്ടതുപോലെ വിദ്യാഭ്യാസം ത്തിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കാൻ ഒരു മെത്രാനും ഒരു സഭയും ശ്രമിച്ചില്ല. കാരണം ഈ സ്ഥാപനങ്ങൾ കറവപ്പശുക്കളെ പോലെ ഉപയോഗിച്ച് അഴിമതിയുടെ കൂടാക്കി തീർത്ത് ഇവിടെ യുവതി യുവാക്കന്മാർ നശിച്ചു പോയാലും ബൗദ്ധികമായി പട്ടുപോയാലും എൻ്റെ കീശ വീർക്കണം, എൻ്റെ സ്വാധീനം വർദ്ധിക്കണമെന്ന് മാത്രം താല്പര്യമെടുത്തുകൊണ്ട് സഭാ നേതാക്കന്മാർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് പ്രധാനമായും കേരളത്തിൽ വിദ്യാഭ്യാസ നിലവാരം ഇത്രമാത്രം ഇടിഞ്ഞു പോയത് എന്ന് പറയുവാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ഇത് വേദനയോടുകൂടെ ഞാൻ പറയുകയാണ്. പറയുന്നതിൽ സന്തോഷമില്ല, പക്ഷേ പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ പറഞ്ഞു വന്നത് കേരളത്തെ വളരെയധികം നശിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ ഈ മത നേതാക്കന്മാരുടെ കളിപ്പാവുകളായി രാഷ്ട്രീയ നേതാക്കന്മാർ, പ്രത്യേകിച്ച് 1950-കളുടെ അവസാനം നടന്ന വിമോചന സമരത്തിൽ കൂടെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പാഠം പഠിച്ചു. എന്താണ്? മത നേതാക്കന്മാർ തുമ്മിയാറ് ഞങ്ങളുടെ കസേര തെറിക്കും എന്നവർ പഠിച്ചു. അതിനുശേഷം വാസ്തവത്തിൽ ചില എക്സെപ്ഷൻസ് ചില ആളുകളെ വ്യക്തികളെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ളവരെല്ലാം മത നേതാക്കന്മാരെ പേടിച്ച് മുട്ടിടിച്ചാണ് കേരളത്തിൽ ഭരണചക്രം തിരിച്ചത് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ രണ്ട് വർഗ്ഗങ്ങളും കൂടെ ചേർന്നാണ്, രാഷ്ട്രീയ നേതാക്കന്മാരും മതനേതാക്കന്മാരും കൂടെ ചേർന്നാണ് കേരളത്തെ മുടിച്ചത് എന്ന് പറയാതിരിക്കാൻ വയ്യ. അപ്പം ഇത് ജനം ഇപ്പോൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് അടുത്ത കാലത്ത്, ഇപ്പം ഉമ്മൻചാണ്ടിയുടെ സർക്കാരിൻ്റെ കാലത്ത്, കഴിഞ്ഞ ഭരണകൂടം, പിണറായി വിജയുടെ കഴിഞ്ഞ രണ്ട് തുടർഭരണം, ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ സംഭവിച്ച വലിയ ധാർമ്മിക ഇടിവിൻ്റെ വെളിപ്പെടുത്തലുകൾ, ഇപ്പോൾ കേരള ചരിത്രം ഇനി എഴുതുമ്പോൾ രണ്ട് സ്ത്രീകളുടെ പടമാണ്. ഇപ്പോൾ രണ്ട് ആനയുടെ പടമായിരുന്നു നമ്മുടെ എംബ്ലത്തിൽ. കേരള സംസ്ഥാനത്തിൻ്റെ ഒഫീഷ്യൽ എംബ്ലത്തിൽ രണ്ട് ആന ഇങ്ങനെ നിൽക്കുകയാണ്. അത് മാറ്റിയിട്ട് രണ്ട് സ്ത്രീകൾ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാണിക്കും. ആരാണ്? സ്വപ്ന സുരേഷും മറ്റേ എന്താ ഒരു നായർ, പേര് ഞാൻ മറന്നുപോയി, സരിതാ നായറും സ്വപ്ന സുരേഷും കൂടി ഇങ്ങനെ ഇരിക്കുന്ന ഒരു എംബ്ലമാണ് കേരളത്തിൻ്റേതായിട്ട് പുതിയതായിട്ട് നാം ഉണ്ടാക്കേണ്ടതെന്ന അഭിപ്രായക്കാരാണ് ഞാൻ. അപ്പോൾ ഇതുകൊണ്ട് കേരളത്തിൽ ഉള്ള ആളുകൾക്ക് ഇപ്പോൾ ഉള്ള രാഷ്ട്രീയ പ്രക്രിയകളോടുള്ള ബഹുമാനവും അതിലുള്ള വിശ്വാസവും വളരെയധികം അങ്ങ് താണിരിക്കുന്നു. അപ്പോൾ എനിക്ക് തന്നെ പിണറായി വിജയനോട് വളരെ ബഹുമാനം തോന്നിയ ഒരു ഹ്രസ്വ കാലഘട്ടം ഉണ്ടായിരുന്നു. അതായത് ഇവിടെ പ്രളയം വന്നു, അതിൽ അദ്ദേഹം സക്രിയമായി ഇടപെട്ടു. കോവിഡ് കാലത്ത് ഒരു പരിധി വരെ അദ്ദേഹം, എന്നാൽ അതിനുശേഷം വെളിയിൽ വന്ന പല വെളിപ്പെടുത്തുകളും, അതിലെത്രമാത്രം സത്യമുണ്ട് സത്യമില്ല എന്നൊരു പക്ഷേ കാലം തെളിയിക്കും, എന്നാൽ അതിൽ തീരെ സത്യമില്ല എന്ന് പറയാൻ ഞാൻ ആളല്ല. അതുകൊണ്ട് ഈ പാർട്ടിയെപ്പറ്റി അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തെപ്പറ്റി എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ബഹുമാനം ഒട്ടുമുക്കാലും നശിച്ചിരിക്കുന്നു. പ്രതീക്ഷയില്ലാതായിരിക്കുന്നു. ഇടതുവരും, എല്ലാം ശരിയാകും എന്നത് ഇപ്പോൾ ഇച്ചിരി മാറ്റി പറയേണ്ടി വരും. ഇടതു വന്നു, എല്ലാം ശരിയായി എന്ന് പറയേണ്ടി വരും. അതുപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഈ UDF അല്ലെങ്കിൽ വലതുപക്ഷ പ്രസ്ഥാനം, അതിനെപ്പറ്റി ഒരു പ്രത്യാശയ്ക്കൊന്നും വഴിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ശൂന്യത അത് വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്താമെന്നൊരു തിരിച്ചറിവ് ഡൽഹിയിലുണ്ടായിരിക്കുന്നു. അത് ന്യായമാണ്, അതിനടിസ്ഥാനമുണ്ട്. എന്നാൽ ഈ ഒരു പാപ്പരത്വത്തിൽ നിന്ന് കരകയറുവാനുള്ള യാതൊരു ശ്രമമോ താല്പര്യമോ ഈ രണ്ട് രാഷ്ട്രീയ കൂട്ടാളികളും ഇടതും വലതും കേരളത്തിൽ ഇന്ന് വരെ സ്വീകരിച്ചിട്ടില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ്. കാരണം അവരുടെ വിചാരം ഈ പണ്ടത്തെ പോലെ 5 വർഷം അവർ ഭരിച്ചു, 5 വർഷം ഞങ്ങൾക്ക് ഭരിക്കാം, ഏതായാലും മുടിക്കാം കക്കാം, ഇങ്ങനെയുള്ള ജനങ്ങളെ പോഷന്മാരാക്കാം, ഇങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിൽ മാത്രം നിന്നുകൊണ്ട് ഇവർ
വല്ല വിധേനയും ഏതായാലും ജനം ബി ജെ പിയിലൂടെ പോകത്തില്ല എന്ന ഒരു ധാരണയിൽ, കംപ്ലൈസൻസി എന്നൊരു വാക്ക് ഇംഗ്ലീഷിലുണ്ട്, അങ്ങനെ ഇവർ പോവുകയാണ്. ഇത് ആത്മഹത്യയ്ക്ക് തുല്യമാണ് എന്ന് പറയാൻ ഞാൻ നിർബന്ധിതനാണ്. ഇത് മോദിയെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ പ്രതീക്ഷ ജനകമാണ്. ഇതിൽ ആശിക്കാൻ വഴിയുണ്ട്. രണ്ടാമത്, ഇത് ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇച്ചിരി സങ്കീർണമാണ്, നിങ്ങൾ മനസ്സിലാക്കണം. 2013 ഞാൻ ഡൽഹിയിലൊരു മീറ്റിംഗിൽ പ്രസംഗിച്ചപ്പോൾ, അന്ന് നരേന്ദ്രമോദിയെ ഇങ്ങനെ ബി ജെ പിയുടെ കാൻഡിഡേറ്റ് ആകണോ വേണ്ടായോ എന്ന് കുശുകുശു താളുകൾ സംസാരിക്കുന്ന കാലം, അദ്ദേഹത്തെ പ്രൈം മിനിസ്റ്റീരിയൽ കാൻഡിഡേറ്റ് ആയിട്ട് ബി ജെ പിയുടെ എക്സിക്യൂട്ടീവ് പ്രഖ്യാപിച്ചിരുന്നില്ല, ഞാനൊരു മീറ്റിങ്ങിൽ പറഞ്ഞു, ഭാരതത്തെ ഇനിയും ഭരിക്കാൻ പോകുന്ന നരേന്ദ്രമോദി ആയിരിക്കും എന്ന് പറഞ്ഞു. അത് ഏത് അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്? അതിൻ്റെ അടിസ്ഥാനം ഇത്ര മാത്രമാണ്, ഞാൻ അനുഭവിച്ച കാര്യങ്ങളുടെ വെളിച്ചത്തിൽ എവിടെയൊക്കെ സത്യത്തിന് വേണ്ടി നിലകൊണ്ടിട്ടുണ്ടോ, എവിടെയൊക്കെ നീതിക്ക് വേണ്ടി നിലകൊണ്ടിട്ടുണ്ടോ, എവിടെയൊക്കെ ആദർശങ്ങളനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, എവിടെയൊക്കെ നിസ്വാർത്ഥമായി സേവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, എവിടെയൊക്കെ പാവപ്പെട്ടവർക്ക് അവകാശവും അവസരവും നീതിയും ലഭിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ, അവിടെയൊക്കെ അസഹനീയമായ പീഡ എനിക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. എവിടെയൊക്കെ ഞാൻ ആളുകളുമായി വ്യക്തികളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, അവിടെയൊക്കെ എനിക്ക് ശ്വാസമുട്ടലുണ്ടായിട്ടുണ്ട്. അത് ടീച്ചേഴ്സിനിടയിൽ പോകട്ടെ, ആയിക്കൊള്ളട്ടെ, ക്രിസ്ത്യാനികളുടെയിലായിക്കൊള്ളട്ടെ, രാഷ്ട്രീയ നേതൃത്വത്തിനിടയിലായിക്കൊള്ളട്ടെ, മാധ്യമ സുഹൃത്തുക്കളുടെയിലായിക്കൊള്ളട്ടെ, രാജ്യം ഭരിക്കുന്ന ബ്യൂറോക്രാറ്റുകളുടെയിലായിക്കൊള്ളട്ടെ, പോലീസ് ഓഫീസേഴ്സിൻ്റെ ആയിരുടെയിലായിക്കൊള്ളട്ടെ, നീതിനായ അധിപന്മാരുടെയിലായിക്കൊള്ളട്ടെ, എന്നെ വളരെയധികം ഭീതിപ്പെടുത്തിയ ഒരു സാഹചര്യമാണ്. ആളുകൾ ഒരു കാര്യം പറയും, പക്ഷെ പ്രവൃത്തിയിൽ വരുമ്പോൾ നേരെ കരകവരുത്തമാണ്. സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഏത് നിയമവും വളച്ചൊടിക്കണം, മറ്റുള്ളവനെ വല്ല വിധേയും ലൈനിൽ നിന്ന് തട്ടിക്കളഞ്ഞിട്ടിരിക്കും അവിടെ കയറി നിൽക്കണം, മറ്റുള്ളവൻ്റെ മക്കളെ അവകാശം മുഴുവൻ മാറ്റി അതെൻ്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ആയിരിക്കണം, അല്ല സത്യത്തിന് വേണ്ടി നിലനിൽക്കും, ഞാൻ കറപ്ഷൻ കൊണ്ട് ആർക്കും അഡ്മിഷൻ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ എന്നെ ഏറ്റവും വലിയ ശത്രുവായിട്ട് കോൺഗ്രസ് കണ്ടു, ബി ജെ പി കണ്ടു, കമ്മ്യൂണിസ്റ്റുകാർ കണ്ടു, ക്രിസ്ത്യാനികൾ കണ്ടു, ബിഷപ്പന്മാർ മുഴുവനും കണ്ടു, മീഡിയ കണ്ടു, പോലീസ് കണ്ടു, ബ്യൂറോക്രസി കണ്ടു, പിന്നെ കോടതിയിലുള്ള ചില ആളുകളും കണ്ടു. ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ രാജ്യം തീർച്ചയായും ജനായത്ത ഭരണത്തിന് അതിനുണ്ടായിരുന്ന അടിത്തറ ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുന്നു. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, ജനായത്ത രീതി എന്നത് അത് നിലനിൽക്കണമെങ്കിൽ അതിന് തക്കതായ ഉറപ്പുള്ള ഒരു ധാർമ്മിക അടിത്തറ അതിനുണ്ടായിരിക്കണം. ജനായത്ത സംസ്കാരത്തിൽ നിന്ന് ധാർമ്മികത എപ്പോൾ ഉപേക്ഷിക്കപ്പെടുന്നുവോ ആ ജനായത്ത രീതി തീർച്ചയായും സ്വച്ഛാധിപത്യത്തിലേക്ക് ഫാഷിസത്തിലേക്ക് പോയിരിക്കും. അതിന് നരേന്ദ്രമോദിയെയോ അമിത്ഷായെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ചരിത്രത്തിൻ്റെ ഉപകരണങ്ങൾ മാത്രമാണ്. നിങ്ങൾക്ക് അല്പമെങ്കിലും ബോധമുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. ഇതിൽ ഞാൻ നരേന്ദ്രമോദിയെയോ അമിത്ഷായെയോ അല്പം പോലും കുറ്റപ്പെടുത്തുന്നില്ല. കാരണം അവരറിയാതെ തന്നെ അവർ ചരിത്രത്തിൻ്റെ ഉപകരണങ്ങളാണ്. കാരണം ഒരു ജനത മനഃപൂർവ്വം അന്ധകാരത്തിൻ്റെ വഴികളെ സ്വീകരിക്കുമ്പോൾ സ്വാർത്ഥത മാത്രം അനുസരിച്ച് നടന്ന് ഏത് അനീതിയും അക്രമവും ചെയ്യുന്നത് ഞങ്ങളുടെ മിടുക്കാണ് എന്ന് ധരിക്കുമ്പോൾ മാത്രമല്ല സത്യം പറയുകയും നീതി അന്വേഷിക്കുകയും ചെയ്യുന്നവർ വെറും ഭോഷന്മാരാണ് എന്ന് പരക്കെ വിളിച്ച് പറയുമ്പോൾ ആ ഒരു സമൂഹം അടിമത്വത്തിലേക്ക് പോയേ മതിയാകൂ, അത് ഫാഷിസത്തിനെ മാത്രമേ അർഹതയുള്ളൂ, ജനായത്ത ഭരണം അവിടെ സാധ്യമല്ല എന്നത് ചരിത്രം എന്നെ പഠിപ്പിച്ചിട്ടുള്ള പച്ച യാഥാർത്ഥ്യമാണ്. അതനുസരിച്ചാണ് ഞാനെന്ന് പറഞ്ഞത്. അതേ അറിവിൽ ഞാൻ പറയട്ടെ, കേരളത്തിൽ തീർച്ചയായും ബി ജെ പി വളരും. അത് ചരിത്രത്തിൻ്റെ ഒരു ആവശ്യകതയാണ്. ഇത് ഞാൻ പറയുമ്പോൾ ഞാൻ ആലഞ്ചേരിയുടെ ചേനാരാണെന്ന് നിങ്ങൾ പറയരുത്. അതുകൊണ്ടല്ല ഞാൻ പറയുന്നത്, ആലഞ്ചേരിയും ഇതിനുള്ള കരു ഒരുക്കുന്ന ആളാണ്. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. കാരണം ആലഞ്ചേരിയെപ്പോലെയും ബാലാപിതാവിനെ പോലെയും
ഉണ്ടല്ലോ, ഈ റബ്ബറിന് 300 രൂപ താ, ഞാൻ നിങ്ങൾക്ക് മുണ്ടുടുപ്പിച്ച് തരാം എന്ന് പറയുന്ന ഈ പരിശുദ്ധ പിതാവിനെ പോലെയും, പിന്നെ മണൽ വരുന്ന പിതാക്കന്മാർ, പിന്നെ മെഡിക്കൽ സീറ്റ് വിറ്റ് കോടികൾ ഉണ്ടാക്കുന്ന ആളുകൾ, ആളുകളെ കളിപ്പിച്ച് മിടുക്കന്മാരെ നടക്കുന്ന ക്രിമിനൽ കേസ് ഉണ്ടായിട്ടും സർക്കാരിനെ പിടിക്കാൻ ധൈര്യമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ, ഞങ്ങളെ കോപിപ്പിച്ചാൽ ഞങ്ങൾ പിണറായി വിജയൻ്റെ സിംഹാസനം തെറിപ്പിക്കുമെന്ന് വിളിച്ചു പറയുന്ന മെത്രാന്മാർ, മനുഷ്യരുടെ മുമ്പിൽ പറയാൻ കൊള്ളാത്ത അസഭ്യം ചെയ്ത് നടക്കുന്ന പുരോഹിതന്മാർ, അവരെ തലയിൽ വെച്ച് കിടക്കുന്ന വിശ്വാസി എന്ന് പറയുന്ന പൊട്ടന്മാർ, ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് നല്ല ഭരണം ലഭിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് ജനായത്ത ഭരണം, ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഈ ഒരു ഭരണ സംവിധാനം ഇവിടെ നിലനിൽക്കുമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ പറയില്ല, ചരിത്രം അതിന് സാക്ഷിയാണ്. ജനായത്ത ഭരണം അധപ്പതിച്ചിരിക്കും. കാരണം ജനായത്തം എന്ന് പറയുന്നത് വോട്ട് മാത്രമല്ല, ജനായത്തം എന്ന് പറയുന്നത് ഒരു സംസ്കാര പ്രതിഭാസമാണ്. അതിൽ അനിവാര്യമായ ചില ഘടകങ്ങളുണ്ട്. അംബേദ്കർ 1953 BBC കൊടുത്ത ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്, ഭാരതത്തിൽ ജനായത്ത ഭരണം തോൽവി ഏറ്റുവാങ്ങിയ ഒരു സമ്പ്രദായം മാത്രമായി, ഇറ്റ് വിൽ ബി എ ഫെയിൽഡ് എക്സ്പെരിമെൻ്റ് എന്നാണ് പറഞ്ഞത്. അതാണ് അതിന് ആധാരമായിട്ട് അന്ന് പറഞ്ഞത്, ജനായത്വം നിലനിൽക്കണമെങ്കിൽ ഇവിടെ സമത്വം വേണം. ഭാരതത്തിൽ ഒരിക്കലും സ്ഥാപിക്കാൻ കഴിയാത്തത് സമത്വത്തിൽ ആസ്പദമായ ഒരു സംവിധാനമാണ്. അതുകൊണ്ടിവിടെ ജനായത്വ രീതി തകർന്ന് തരിപ്പണമായേ മതിയാകൂ എന്ന് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. അത് അതിനോട് ഞാൻ യോജിക്കുകയാണ്. ബൗദ്ധികമായ കാര്യത്തിൽ ഞാൻ ഗാന്ധിയേക്കാൾ ബഹുമാനിക്കുന്നത് അംബേദ്കറെ തന്നെയാണ്. ധൈര്യമായി കൺസിസ്റ്റൻ്റായിട്ടൊരു നിലപാടെടുക്കുന്നതിൽ ഗാന്ധിയേക്കാൾ ഞാൻ ബഹുമാനിക്കുന്ന അംബേദ്കറെയാണ്. അതുകൊണ്ട് ഞാൻ ആദ്യമേ ഉന്നയിച്ച ചോദ്യം, എന്തുകൊണ്ടാണ് മോദി കേരളത്തെ ഓർത്ത് വെള്ളം പോകുന്നത്? അതിന് ന്യായമുണ്ട്, ന്യായമുണ്ട്, ന്യായമുണ്ട്. ആ ന്യായത്തിൽ നാം ഓരോരുത്തരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. ഈ അക്രമത്തെയും അഴിമതിയെയും ദൈവത്തിൻ്റെ നാമത്തിൽ നടത്തുന്ന മെത്രാന്മാരെ തലയിൽ കയറ്റിവെച്ച് അവരാണ് പരിശുദ്ധന്മാരെന്ന് പറഞ്ഞു കിടക്കുകയും, അവരുടെ കാലിൽ നിൽക്കി നടക്കുന്ന ഈ രാഷ്ട്രീയ കുറുക്കന്മാരെ, കൊതി കൊണ്ട് മാത്രം ബിഷപ്പന്മാരുടെ കാലിൽ നിൽക്കുന്ന ഈ രാഷ്ട്രീയ നേതാക്കന്മാർ, അവരേതാണ്ട് നേതാക്കന്മാരാണെന്ന് പറയുകയും, അവരോട് പ്രസക്തമായ ഒരു ചോദ്യം ചോദിക്കാൻ പോലും ധൈര്യപ്പെടാതെ ഇങ്ങനെ അടിമകളെ പോയ സ്വയം അധപ്പതിപ്പിച്ച് അപമാനിച്ച് നിർത്തുന്ന നമ്മൾ ഓരോരുത്തരും മോദിയുടെ പ്രതീക്ഷയുടെ അംശങ്ങളാണ് എന്ന് മാത്രം തൽക്കാലമായി പറഞ്ഞ് അധികം ചിന്തകൾ ഇത് സംബന്ധമായി നിങ്ങളുമായി പങ്കിടുവാനുണ്ട്. അത് അടുത്ത അവസരങ്ങളിലായിക്കൊള്ളട്ടെ എന്ന് അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ബുദ്ധിയുള്ളവരായിരിക്കുവിൻ.